നാല് സംസ്ഥാനങ്ങളെ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിൽ മധ്യപ്രദേശിൽ രാജസ്ഥാനിൽ ഛത്തീസ്ഗഡിലൊക്കെ കാവി തേരോട്ടമാണ്. നിയമസഭാ പാർട്ടികളല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ആ സെമി ഫൈനൽ പോരാട്ടത്തിൽ നേടിയ ആധികാരിക വിജയം ബിജെപിക്കും കേന്ദ്ര സർക്കാരിനും നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഈ ഇലക്ഷൻ സർവേയിൽ നമ്മൾ സംസ്ഥാന സർക്കാരിന്റെ റേറ്റിംഗ് പരിശോധിച്ചു. ആവറേജ് സർക്കാർ എന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ റേറ്റിംഗ്. സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ പരിശോധിച്ചപ്പോഴും ശരാശരി പ്രതിപക്ഷം എന്നതായിരുന്നു റേറ്റിംഗ്. ഇലക്ഷൻ സർവേയുടെ മൂന്നാം ദിനം കേരളത്തോട് ചോദിക്കുന്ന ആദ്യ രാഷ്ട്രീയ ചോദ്യം, ദ ബിഗ് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ നമ്പർ വൺ, രണ്ടാം മോദി സർക്കാരിനെ, കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു, കേന്ദ്രത്തിന് എത്ര മാർക്ക്? ये नरेंद्र मोदी जी और अदानी जी के रिश्ते का मामला है. 20,000 करोड़ रुपए जो अदानी जी को पता नहीं कहां से मिले. महिलाओं को अधिकार देने का, महिलाओं की शक्ति का उपयोग करने का वो काम शायद ईश्वर ने ऐसे कई पवित्र काम के लिए मुझे चुना है. भरोसा जगा है कि भाजपा सरकार में उनकी सक्रिय भागीदारी को नई बुलंदी मिलने वाली है. केंद्र सरकार ने इतना मार्क बिना बिग क्वेश्चन इधर केरल नल्गी उत्तरम വളരെ മികച്ചതെന്ന് പറയുന്നത് 5% പേരാണ്. മികച്ചത് എന്ന് പറയുന്നവർ എത്രയാണ്? 10%. ശരാശരി എന്ന് പറയുന്നവർ 25%. മോശം എന്ന് പറയുന്നവർ 23%. വളരെ മോശം എന്ന് പറയുന്നവർ 21%. നമ്മളെ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നോ കമൻസ്, അഭിപ്രായമില്ല എന്ന് പറഞ്ഞവർ എത്രയാണ്? അതും ചെറിയ ശതമാനമല്ല, 16% പേർ ഇക്കാര്യത്തിൽ നോ കമൻസ് എന്ന് പറയുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ പ്രവർത്തനങ്ങൾ ശരാശരിയിൽ താഴെ എന്നാണ്, ഏതാണ്ട് മോശം എന്ന് തന്നെയാണ് ഇലക്ഷൻ സർവേയിൽ പങ്കെടുത്ത കേരളത്തിന്റെ വിലയിരുത്തൽ. LDF UDF വോട്ട് ബേസ് ഏതാണ്ട് ഒരു 75% വരുന്ന കേരളത്തിൽ ഈ കണക്കൊരു സ്വാഭാവിക കണക്കാണോ അതോ രാഷ്ട്രീയ ചായ്വുകൾക്ക് അപ്പുറത്ത് അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത വിധം വലിയ തൊഴിലില്ലായ്മ നിരക്കടക്കം, കേന്ദ്ര സർക്കാരിനെ കണിശമായ ഒരു ഓഡിറ്റിംഗിന് വിധേയരാക്കിയുള്ള മോശം റേറ്റിംഗ് നൽകലാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപ് മേഖല തിരിച്ചുള്ള കണക്ക് കൂടി നോക്കണം. വടക്കൻ കേരളം ഈ കേന്ദ്ര സർക്കാരിനെ ഒരു മോശം സർക്കാർ, ആ ഗ്രാഫിക്സ് കൂടി വരുമെന്ന് പ്രതീക്ഷിച്ചു. യെസ്, വടക്കൻ കേരളം മോശം സർക്കാർ എന്ന് വിലയിരുത്തുകയാണ്. മധ്യകേരളവും ഇതൊരു മോശം സർക്കാർ എന്ന് വിലയിരുത്തുകയാണ്. മധ്യകേരളത്തിലെ മണ്ഡലങ്ങൾ മോശം എന്ന റേറ്റിംഗ് രണ്ടാം നരേന്ദ്രമോദി സർക്കാർ നൽകുന്നു. എന്നാൽ തെക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ ശരാശരി എന്ന് പറയുകയാണ് തെക്കൻ കേരളത്തിലെ മണ്ഡലങ്ങൾ. നമ്മൾ ചെറിയ ഡിബേറ്റിലേക്ക് പോകുന്നു. യെസ് വിജയകുമാർ, ഞാൻ ആദ്യം പറയുന്നത് പോലെ ഇത് എന്താണ് കേരളത്തിലെ LDF UDF വോട്ട് ശതമാനം എടുത്താൽ എങ്ങനെ പോയാലും ഒരു 75% വരും, അങ്ങനെ അതിന്റെ പ്രാതിനിധ്യമാണ് സാമ്പിൾ. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക കണക്കാണോ അതോ അതിലപ്പുറമുണ്ടോ ഈ കണക്ക്? അത് ഇതൊരു ഒരു രാഷ്ട്രീയ ചോദ്യത്തിന് കേരളത്തിന്റെ രാഷ്ട്രീയ ഉത്തരമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ ഹാഷ്മി. കാരണം ഹാഷ്മി പറഞ്ഞതുപോലെ LDFഉം UDFഉം കൂടി ഏതാണ്ട് ഒരു 70-നും 80-നും ഇടയിൽ വോട്ട് നേടുന്ന ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ആ നിലയിൽ ഒരു മുന്നണിയുള്ള കേരളത്തിൽ അതിലൊരു മുന്നണിയും സജീവമല്ലാത്ത NDA എന്നത് BJP കൂടി വന്നാൽ BDJS അങ്ങനെ പറയാവുന്ന രണ്ട് പാർട്ടികൾ മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു മൂന്നാം മുന്നണിയെന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു 15% വോട്ട് മാത്രമാണ് പരമാവധി BJPക്ക് ശരാശരി നമുക്ക് കേരളത്തിൽ കൊടുക്കാനുള്ളൂ. അങ്ങനെ ഉള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയും കേന്ദ്ര സർക്കാരിനോട് ഈ ഒരു സമീപനമേ ഉള്ളൂ എന്നത് എന്നെ ഒട്ടും അത്ഭുതപ്പെടുത്തുന്നില്ല. അതൊരു രാഷ്ട്രീയ ചോദ്യമായിരുന്നു, അതിന് രാഷ്ട്രീയ ഉത്തരം തന്നെയാണ് കിട്ടിയത്. അപ്പോഴും തെക്കൻ കേരളം നരേന്ദ്രമോദി സർക്കാർ ശരാശരി പ്രകടനം കാഴ്ചവെക്കുന്നു എന്ന് പറയുന്നത് BJPക്ക് ആ തെക്കൻ കേരളത്തിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ആറ്റിങ്ങൽ അടക്കമുള്ള മേഖലകളിലെ ഒരു പ്രതീക്ഷ നൽകുന്ന ഘടകം കൂടിയാണ്. അവിടെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് എന്നതുകൂടി ഞാൻ മറക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് BJPയെ സംബന്ധിച്ച് തെക്കൻ കേരളം എന്നത് അവർക്ക് പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒരു ബെൽറ്റായി കിടക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 40% ആളുകൾ
കുഴപ്പമില്ല തരക്കേടില്ല ഈ സർക്കാർ എന്ന് പറയുന്നുണ്ട് കേരളത്തിൽ എന്നതുകൂടി 20 എല്ലാം കൂടി ചേർത്ത് അത് കൊള്ളാം വളരെ നല്ലത് നല്ലത് ശരാശരി എല്ലാം കൂടി ചേർക്കുമ്പോൾ ഏതാണ്ട് 40 ഉണ്ട് എന്നതും ഒരു തരത്തിൽ പറഞ്ഞാൽ എന്തെങ്കിലും രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഒക്കെ ചെറിയ തോതിലാണെങ്കിലും മാറി വരുന്നതിൻ്റെ സൂചനയാണോ എന്ന് ഞാൻ കാണുന്നുണ്ട് ഉറപ്പായും ഒരു തരത്തിൽ രാഷ്ട്രീയ കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ചെറിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് അത് തെക്കൻ കേരളം നരേന്ദ്രമോദി സർക്കാർ ശരാശരി പ്രകടനം കാഴ്ചവെക്കുന്നുവെന്ന് നമ്മളുടെ സർവേയിലെ കണ്ടെത്തൽ മാറി വരാൻ പോകുന്ന ചെറിയ തോതിലാണെങ്കിലും സാവധാനമാണെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ കാറ്റിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നതിന്റെ പ്രകടമായ സൂചന തന്നെയായി ഞാൻ കാണുന്നു അനുജ അതാണ് ഇപ്പോ ഇത് കേരളമാണ് നമ്മൾ പറയുന്ന പോലെ എന്താണ് ഒരു 80% LDF UDF വോട്ടുള്ള സ്ഥലമാണ് അവിടെ എന്താണ് വളരെ മികച്ചത് മികച്ചത് ശരാശരി എന്ന് പറയുമ്പോൾ ഒരു 40% വരുന്നുണ്ട് എന്ന് പറയുന്നത് ഇത് ശരാശരിയിൽ താഴെ ഒരു മോശം സർക്കാരാണ് എന്ന് കേരളം വിലയിരുത്തുമ്പോൾ തന്നെ 40% ഒരു കണക്കാണ് അനുജ അതെ ഹാഷ്മി ഇതിപ്പോൾ വളരെ മോശമെന്ന് ആരും പറയുന്നില്ല എന്നുള്ളതാണ് ഇതിൽ മോശം മോശം പിന്നീട് ശരാശരി എന്നുള്ളിലേക്ക് വരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേഷനാണ് എന്ന് ഞാനും കരുതുന്നു അതിൽ തെക്കൻ കേരളം എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നില്ല ഇപ്പോൾ വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ മെയ് മാസത്തിലാണ് കേന്ദ്ര സർക്കാർ ഒരു വലിയൊരു പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു എന്തൊക്കെയാണ് ഈ കഴിഞ്ഞ 9 വർഷത്തെ നേട്ടങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ അടിസ്ഥാന സൗകര്യ വികസനം നേഷൻ ഫസ്റ്റ് എന്ന മന്ത്ര അതിൽ അടിസ്ഥാന സൗകര്യ വികസനം എങ്ങനെയാണ് അത് പാചകവാതക കണക്ഷൻ അതുപോലെ പാർപ്പിടം അങ്ങനെ കുടിവെള്ളം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഉജ്ജ്വൽ യോജന കുറേ പദ്ധതികളുണ്ടല്ലോ അതെല്ലാം നിരത്തി പറഞ്ഞുകൊണ്ടായിരുന്നു അങ്ങനെ എങ്ങനെയാണ് ഈ കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് അതുപോലെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന തുക വകയിരുത്തൽ അത് കൂടിയിട്ടുണ്ട് അത് കണക്കുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് അതുപോലെ ദേശീയ സുരക്ഷ അങ്ങനെ ആഗോള നിലവാരം ആകെ മെച്ചപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു അവകാശവാദം ഉന്നയിക്കുമ്പോൾ കോൺഗ്രസ് തിരിച്ച് 9 ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ ഓരോന്നോരോന്ന് എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ദേശീയ സുരക്ഷ എന്ന് പറയുമ്പോൾ ചൈന എങ്ങനെയാണ് നമ്മളുടെ പ്രദേശങ്ങൾ കൈയടക്കുന്നു അതുപോലെ ബാക്കി ഓരോന്ന് എടുത്ത് പറഞ്ഞുകൊണ്ട് അവർ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന അതിന് മറുപടി പറയേണ്ടതുണ്ട് എന്ന് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് ജയറാം രമേശ് പറയുകയും ചെയ്തു നരേന്ദ്രമോദി തന്നെ ഇതിന് മറുപടി പറയണമെന്നൊക്കെ ഏതായാലും ആ തരത്തിലേക്ക് ഇതിലൊരു തർക്കത്തിന് നമ്മൾ കേരളത്തിലെ നോക്കുമ്പോൾ ഇതിലൊരു വലിയ അത്ഭുതം എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ തെക്കൻ കേരളം എന്നുള്ളത് ഒരു ഇൻഡിക്കേഷനാണ് എന്ന് തോന്നുന്നു ഗോപികൃഷ്ണൻ ഇവിടെ സംസ്ഥാന സർക്കാരിനെ വളരെ മികച്ചതെന്ന് വിലയിരുത്തിയവർ 4%. ഇവിടെ കേന്ദ്ര സർക്കാരിനെ വളരെ മികച്ചതെന്ന് വിലയിരുത്തുന്നവർ 5%. എന്ന് പറഞ്ഞാൽ 1% വ്യത്യാസം വലിയ വ്യത്യാസമല്ല. മാത്രമല്ല 4-5 ഒരു കൺസർവബിൾ എന്താണ് ഒരു കൺസർവബിൾ ഫിഗറുമല്ല എന്ന് പറയുമ്പോൾ പോലും ഇടതുപക്ഷ വലതുപക്ഷ പ്രവർത്തകർ ഒരുപക്ഷെ കൂടുതലായി പങ്കെടുത്ത സ്വാഭാവികം അങ്ങനെയാണല്ലോ പങ്കെടുത്ത ഒരു സർവേയിൽ മോശം എന്ന് പറയുന്നത് പ്രെഡിക്റ്റബിൾ ആകുമ്പോൾ തന്നെ 40-40% ആളുകൾ ഓക്കെ എന്ന് വിലയിരുത്തുന്നുണ്ട് ഗോപി ഹാഷ്മി ഇതിനകത്ത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളായാലും സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളായാലും പൊതുജനത്തെ സംബന്ധിച്ച് അവർ ഇതിലൊരു അഭിപ്രായം രേഖപ്പെടുത്തേണ്ടത് അവർക്കുണ്ടാകുന്ന അനുഭവങ്ങളുടെയും ഒരു സർക്കാർ എന്ന നിലയിൽ കേരള പൊതുസമൂഹത്തിന് ഒരു സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഏത് തരത്തിൽ അവർക്ക് അനുഭവമാകുന്നു എന്നതിൻ്റെയും അടിസ്ഥാനത്തിലാകണം സാധാരണ നിലയിൽ അവിടെ വിജയകുമാർ പറഞ്ഞു വെച്ചൊരു കാര്യം ഇത് രാഷ്ട്രീയമായ ഒരു ചോദ്യമായിരുന്നു കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മുൻനിർത്തി നമ്മളിത് പരിശോധിക്കുമ്പോൾ രാഷ്ട്രീയമായ ഒരു ഉത്തരമുണ്ടായി അതുകൊണ്ട് ഇതിൽ വലിയ അത്ഭുതം വിജയൻ അതിൽ കാണുന്നില്ല ഏതാണ്ട് അതിനോട് കൂട്ടിവെച്ച് തന്നെയാണ് അനുജയും ഈ വിഷയത്തെ കണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അവിടെ ഒരു ചെറിയ പ്രശ്നം ഇപ്പോൾ ഈ ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ റേഷൻ വിതരണത്തിൻ്റെ കാര്യത്തിലായാലും അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിലായാലും സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിൻ്റെ കാര്യത്തിലായാലും ഒക്കെ കേരളത്തിലെ BJP നേതൃത്വം എല്ലാ സമയവും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ മോദി സർക്കാർ വന്നതിന് ശേഷം കിട്ടുന്ന ബെനിഫിറ്റുകളാണെന്നാണ് അതിൻ്റെ ഗുണഭോക്താക്കളായി കേരളം മാറിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ വ്യാജമായ അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുവെന്നാണ് ഇപ്പോൾ BJP സംഘടനാ സംവിധാനമൊക്കെ കേരളത്തിൽ ശക്തിപ്പെടുന്നുണ്ടെന്നും BJP അനുകൂലമാകുന്ന എന്തോ ചില മിന്നായങ്ങൾ അവിടെയും ഇവിടെയും കാണുന്നുണ്ടെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇത് ഇത്തരം അവകാശവാദങ്ങൾ മുൻനിർത്തി നമ്മൾ ഈ വിഷയത്തെ പരിശോധിക്കുമ്പോൾ കേരളം ഇപ്പോഴും പാകപ്പെട്ടിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ആ നിലയ്ക്ക് വലിയ BJP നേതൃത്വം ഇവിടെ അവതരിപ്പിക്കുന്ന തരത്തിൽ സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഈ അഭിപ്രായങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്നാണ് ഞാൻ ഇതിൽ നിന്ന് വായിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ വിജയം പറഞ്ഞു രാഷ്ട്രീയമായ ഒരു ചോദ്യം ചോദിച്ചു അതിന് കേരളം രാഷ്ട്രീയമായി മറുപടി പറഞ്ഞു എങ്കിലും ചില മാറ്റങ്ങൾക്കുള്ള സൂചനകളൊക്കെ ഇതിൽ കാണുന്നുണ്ടെന്ന് പറയുമ്പോഴും കാര്യമായ മാറ്റത്തിൻ്റെ സാഹചര്യങ്ങളോ സാധ്യതകളോ കാണുന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഫലം വന്നപ്പോൾ അത് മോദി സർക്കാരിൻ്റെ സബ് കേ സാത്ത് സബ് കേ വികാസ് എന്ന മുദ്രാവാക്യത്തിന് കിട്ടിയ അംഗീകാരമാണെന്ന് BJP അവകാശപ്പെടുമ്പോൾ അത്തരത്തിൽ അതിന് അനുഗുണമായ തരത്തിൽ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം കേരളത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് അതിലെ രാഷ്ട്രീയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാണ് ഹാഷ്മി എൻ്റെ അഭിപ്രായം ജെയിംസ് പിപി ജെയിംസിന്റെ ടേക്ക് എന്താണ് ആ കാര്യത്തിൽ ഇപ്പോൾ ഇവിടെ വിലക്കയറ്റം അടക്കം മനുഷ്യനെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ
എല്ലാം സംസ്ഥാന സർക്കാരിന്റെ കുറ്റം മാത്രമാണെന്നും കേന്ദ്ര സർക്കാർ അതിൽ ഒരു കുറ്റവുമില്ല എന്നൊരു തോന്നലുണ്ടാകുന്ന ഒരു 40% കൂടിയാണോ അത് ജെയിംസ്? ഇപ്പോ നമ്മൾ വിലക്കയറ്റം അടക്കം നേരത്തെയുള്ള മണ്ഡലങ്ങൾ പരിശോധിച്ചപ്പോൾ കണ്ടത് സംസ്ഥാന സർക്കാരിനേക്കാൾ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതാണ് പല മണ്ഡലങ്ങളും കണ്ടത്. അതിനൊരു രാഷ്ട്രീയമുണ്ട്. വിജയം പറഞ്ഞതും അനുജ പറഞ്ഞതും ഗോപി പറഞ്ഞതും അതിനോട് ചേർന്നുകൊണ്ടാണ്. ഇതിലൊരു രാഷ്ട്രീയമുണ്ട്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് അപ്പർ ഹാൻഡുള്ള മലപ്പുറം പോലുള്ള സ്ഥലങ്ങൾ നോക്കിയാൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനം അതീവ രൂക്ഷമാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിനെ മാത്രമല്ല ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനെ കൂടി വിലയിരുത്തുന്ന തരത്തിൽ, കാരണം ബി ജെ പിയോടുള്ള ഒരു ആശങ്ക ന്യൂനപക്ഷ സമുദായങ്ങളിലുണ്ട്, അത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലായാലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ഇതുകൂടി നമ്മൾ ചില ജില്ലകളിൽ കൂടുതലായിട്ട് അല്ലെങ്കിൽ മണ്ഡലങ്ങളിൽ, ഇപ്പം നമ്മൾ നേരത്തെ നോക്കിയ മണ്ഡലങ്ങളിൽ കണ്ടു, അതിൻ്റെ ഒരു പ്രതിഫലനമുണ്ട്. ഒരുപക്ഷെ തെക്കൻ കേരളത്തിൽ ബി ജെ പിക്ക് കുറച്ചുകൂടി വളക്കൂറുള്ള മണ്ണായതുകൊണ്ടായിരിക്കാം ശരാശരി ആയിട്ടുള്ളൊരിത് കണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് വെറും മെറിറ്റ് വൈസ് അല്ല വിലയിരുത്തിയിരിക്കുന്നത്, രാഷ്ട്രീയം അതിൽ പ്രകടമാണ്. പക്ഷേ ബി ജെ പിക്ക് ഇവിടെ 15% അടുത്ത് വോട്ടേ ഉള്ളൂ. ഇത് ശരാശരി എന്ന് പറഞ്ഞുകൊണ്ട് 40% അടുത്ത്, 25% മികച്ചതൊക്കെ വരുമ്പോൾ 40% ഉണ്ട്. അത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലസ് പോയിന്റ് ആണ്. 15% രാഷ്ട്രീയ വോട്ടുള്ള ഒരു സ്ഥലത്ത് 40 മാർക്ക് കിട്ടുക എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയാണ്. ഞാൻ അഖിലേക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പോകുന്നു. അഖിൽ, ഒരു ഷോർട്ടേക്കാണ് അഖിൽ. അതായത് ഇപ്പം എസ് വിജയകുമാർ പറഞ്ഞതുപോലെ, അല്ലെ അനുജ എന്നോട് ചേർത്ത് പറഞ്ഞതുപോലെ, പി പി ജെയിംസ് എന്നോട് പരോക്ഷമായി അംഗീകരിച്ചതുപോലെ, ഇത് പ്യുവർ പൊളിറ്റിക്കലി വോട്ടാണെന്നുണ്ടെങ്കിൽ എന്തായാലും വളരെ മോശം എന്നതിലേക്കല്ലേ കൂടുതൽ കാര്യങ്ങൾ വരേണ്ടത്? ഇപ്പോൾ അത് വരുന്നില്ല എന്നതിനർത്ഥം കേന്ദ്ര സർക്കാരിനെതിരായ കാര്യമായ സമരങ്ങൾ ഇവിടെ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കേരളത്തിനോട് ചെയ്തു എന്ന് പറയപ്പെടുന്ന ദ്രോഹങ്ങൾ താഴെത്തട്ടിലേക്ക് എത്തുന്നില്ല, ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് കാര്യമായ അവയർനെസ് ഇല്ല എന്നുകൂടി ഈ റിസൾട്ടിന് അർത്ഥമുണ്ടോ? അങ്ങനെ ആലോചിക്കുന്ന അതിവായനയാകും അഖിൽ. തീർച്ചയായിട്ടും നോക്കൂ, 15-16% കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ കേരളത്തിലെ ജനങ്ങൾ മികച്ചത്, വളരെ മികച്ചതെന്ന് അഭിപ്രായപ്പെടുന്നു. അതായത് നമുക്കറിയാം 15% ബി ജെ പി അല്ലെങ്കിൽ 16% വോട്ട് ബി ജെ പിക്ക് കേരളത്തിലുണ്ട്. അപ്പോൾ ബി ജെ പി പ്രവർത്തകർ കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും മികച്ചതെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ ബി ജെ പി പ്രവർത്തകരെ അല്ലെ അവർക്ക് വേണ്ട രീതിയിൽ കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ സർക്കാർ വിരുദ്ധത, അല്ലെങ്കിൽ നമ്മൾ സംസ്ഥാന സർക്കാരിനെ പ്രവർത്തനം പരിശോധിച്ചപ്പോൾ ഒരുപക്ഷെ ഇടതുപക്ഷ അനുഭാവികൾക്ക് ശരാശരിയെന്നോ വളരെ മികച്ചെന്നോ പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നപ്പോൾ, ഇവിടെ കേന്ദ്ര സർക്കാരിനെ ബി ജെ പി പ്രവർത്തകർക്ക്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബി ജെ പിക്ക് കേരളത്തിൽ എത്ര 10% വോട്ടുണ്ടോ ആ അത്രയും പ്രവർത്തകർ കേന്ദ്ര സർക്കാരിനെ മികച്ചതെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. പിന്നെ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നോക്കും ശരാശരി. തെക്കൻ കേരളത്തിൽ നമ്മൾ പരിഗണിക്കുന്ന മണ്ഡലങ്ങൾ പത്തനംതിട്ട, മാവേലിക്കര, ആറ്റിങ്ങൽ, തിരുവനന്തപുരം പോലെ മണ്ഡലങ്ങളാണ്. അതിൽ കൊല്ലം മാത്രമാണ് ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള വോട്ട് വർധനമില്ലാത്തത്. ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും ഏകദേശം 20% അടുത്ത് വോട്ട് ബി ജെ പി നേടുകയും അത് തിരുവനന്തപുരത്തേക്ക് കുറച്ചും കൂടി കൂടുതൽ വോട്ട്. അപ്പോൾ തെക്കൻ കേരളത്തിൽ സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് ഒരു 20% വോട്ടുകൾ നേടുന്നതുകൊണ്ട് തന്നെ അത് വ്യക്തമാണ്, കണക്ക് വ്യക്തമാണ്, യുക്തി ഉള്ളതുമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനത്തിന് എങ്ങനെ വിലയിരുത്തുന്ന ചോദ്യത്തോട് കേരളം ശരാശരിക്ക് താഴെ എന്ന വിലയിരുത്തലാണ്. അതിന് പല കാരണങ്ങൾ ഉണ്ടാകാം. അത് എന്തായാലും നമ്മളതിൻ്റെ ഒരു വിധി പ്രസ്താവത്തിലേക്ക് എന്തായാലും പോകുന്നില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ വോട്ടിലേക്ക് നയിക്കാവുന്ന ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു, അതിന് ഉത്തരമാണ്.